നാല് മണി തുടങ്ങി 12 മണി വരെയാണ് പാക്കേജ്. ഫാമിലീസ് ഉണ്ട്, കോളേജ് ഗ്രൂപ്പ്സ് വരാറുണ്ട്, റൈഡേഴ്സ് വരാറുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് മുടിപ്പാറയിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ വീടിനടുത്തുള്ള ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി വന്നേ. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ആയിരുന്നു, ഇന്നലെ സ്റ്റേ അടിച്ചു. ഇന്നലെ ഒരു ഏകദേശം ഒരു 6:30 ആയപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇപ്പോൾ ഇവിടേക്ക് വന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുവാ. ഗൈസ്, അപ്പോൾ ഇതാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. മൂന്നാർക്ക് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന വാട്ടർഫാളാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. ഇവിടുന്ന് ഏകദേശം 9 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ മുടിപ്പാറയ്ക്ക്. ചെറിയൊരു ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. മുടിപ്പാറ വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു മോളിൽ നിന്നുള്ള വ്യൂ. വന്നപ്പോൾ ഉള്ള വ്യൂ ഇതാണ് കേട്ടോ. ചെറിയൊരു കൂളിംഗ് ഒക്കെ ഉണ്ട്, ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ 6 പേരുണ്ട്. 8 പേര് കണ്ടെയ്ൻ ചെയ്യണ ഒരു ടെൻറ്റാണ് നമുക്ക് അലോ ചെയ്തേക്കണത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സൺറൈസ് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ ചേട്ടന്മാരുണ്ടായിരുന്നു, രണ്ട് ചേട്ടന്മാർ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. ആ ചേട്ടന്മാരാണ് നമ്മളെ രാവിലെ തന്നെ എണീപ്പിച്ചതും കൊണ്ടുപോണതും. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം 100 മീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ 6 പേരിൽ 4 പേര് വന്നിട്ടുള്ളൂ, 2 പേര് ഇപ്പോഴും ഉറക്കത്തിലാണ്. സൂര്യൻ ഉദിച്ചു വരാറായെന്ന് തോന്നുന്നു, നല്ല റെഡ് കളർ കാണുന്നുണ്ട്. ഇങ്ങനൊരു സൺറൈസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഇങ്ങനെയുള്ള സ്പോട്ടിൽ പോയി കണ്ടാലേ അതിൻ്റെ ഒരു വൈബ് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രി നമ്മൾ സ്റ്റേ ചെയ്തു, രാവിലെ സൺറൈസ് കാണാൻ വന്നു. ഈ രണ്ട് കാര്യങ്ങളേ നടന്നിട്ടുള്ളൂ എങ്കിലും ഇതുവരെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചറിയാം. ഇതുകൊണ്ട് നമ്മുടെ ചേട്ടന്മാർ പ്രദീപേട്ടൻ, വിജിശേട്ടൻ, ആൽബിചേട്ടൻ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ട്രിപ്പ് വന്നതും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് ആൽബിയാണ്, അല്ല ആൽബിചേട്ടനാണ്. അപ്പോൾ ചേട്ടനോട് ചെയ്യുക, ഇവരെങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്? നമ്മളിത് ഫേസ്ബുക്കിൽ കൂടെ കണ്ടിട്ടാണ് നമ്മൾ പാക്കേജ് കണ്ടത്. വളരെ നല്ല പാക്കേജായിരുന്നു. ഏകദേശം എത്ര റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്? റേറ്റ് ഇത് 999 ആണ് ഇവര് പറയുന്നത്. അത് തിങ്കൾ ടു വെള്ളി വരെയാണ് ആ റേറ്റ് പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ വന്നത് ശനി ഞായർ ദിവസങ്ങളായതുകൊണ്ട്
അത് 1200 വരെ തന്നിട്ടുണ്ട്. നമ്മളെ ഫേസ്ബുക്കില് നമ്മൾക്ക് അവർ പ്രൊമോ വീഡിയോ കാണിച്ചു തന്നെ പോലെ തന്നെ ആയിരിക്കും ആയിരിക്കില്ല എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെയുള്ള പാക്കേജ് തന്നെയാണ് നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരുന്നത്. ടെന്റ് ഉണ്ടായിരുന്നു, 8 പേർക്ക് കിടക്കുന്ന ടെന്റ് ഒരു കോമൺ ടെന്റ് ആയിട്ടുണ്ട്. പിന്നെ 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ടെന്റ് വേറെ ഉണ്ട്. 4 മണി തുടങ്ങി 12 മണി വരെയാണ് പാക്കേജ്. ഞങ്ങൾ എത്തിയപ്പോ ഇത്തിരി വൈകി പോയി, 6 മണിയായിരുന്നു. മഴയൊക്കെ ഉണ്ടായില്ലേ? മഴയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ സമയത്ത് വന്നിട്ട് കാര്യമുള്ളൂ. കാരണം ഡിസംബർ ജനുവരി സമയത്തൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. അപ്പോൾ ഈ സമയം ഈ വേനൽ മഴയുടെ സമയമൊക്കെ ആയപ്പോൾ ക്യാമ്പ് ഫയർ, ട്രക്കിംഗ്, വൈകുന്നേരത്ത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വരാൻ. എന്തായാലും നമുക്ക് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ നമ്മൾ വന്നിട്ട് കാര്യമുള്ളൂ. നമുക്ക് വിജയാനോട് അഭിപ്രായം ചോദിക്കാം. വിജയാട്ട് എങ്ങനെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡൊക്കെ നോർമലി നല്ല ഫുഡായിരുന്നു. വൈകുന്നേരം ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറി ആയിരുന്നു ആവശ്യമായിരുന്നു. അൺലിമിറ്റഡ് ഫുഡുണ്ട്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെന്റിലാണ് താമസിക്കണേ. പിന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് രണ്ട് പയ്യന്മാരുണ്ട്. പിന്നെ അതിന്റെ ഓണറും കൂടിയാണ് അത് സെറ്റ് ചെയ്യണത്. ഫ്രണ്ട്ലി ആണ്. പിന്നെ കോമൺ ബാത്റൂം ഉണ്ട് 2-3 എണ്ണം ഉണ്ട്. അത്യാവശ്യം വൃത്തിയുള്ളതും. നമ്മൾ തിരിച്ചു പോവാണ് നമ്മളെ ടെന്റിലോട്ട്. നമ്മൾ 6 പേരാണോ? 6 പേര് വന്നേലേ നമ്മൾ 4 പേര് സൺറൈസ് കാണാൻ വന്നുള്ളൂ. അപ്പൊ രണ്ടാള് സൺറൈസ് കാണാൻ വന്നില്ല. കാരണം ഇന്നലെ കൂടുതൽ കിടന്നുറങ്ങി ലോർക്കണം കാരണം കൊണ്ട് അവര് വരാൻ പറ്റിയില്ല. നമ്മളിപ്പോ കാണുന്ന ഒരു 3 പേരുടെ ടെന്റ്, 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ടെന്റ് ആണ്. അപ്പൊ നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അതിൽ എങ്ങനെയുണ്ട് ടെന്റൊക്കെ? എങ്ങനെയുണ്ട്? നല്ല ഇവിടെ ഉണ്ട് നമ്മുടെ സ്റ്റേ ഒക്കെ വന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് വെൽക്കമിങ് ആണ്. വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു ഫസ്റ്റ് വെൽക്കം ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ടെൻസ് ഉണ്ട്. ടെൻ്റ് ഇവിടെ ഒരു സ്റ്റേയും ഉണ്ട്. ഇവിടെ നൈറ്റൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. ലൈറ്റൊക്കെ ക്യാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് മെയിനായിട്ട് അനു എന്നാണ് പേര്. അപ്പൊ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇപ്പൊ ഏത് കാറ്റഗറീസ് ഒക്കെ? എല്ലാ കാറ്റഗറിയും എല്ലാ കാറ്റഗറി നമുക്ക്. ഫാമിലീസ് ഉണ്ട്, കോളേജ് ഗ്രൂപ്പ്സ് വരാറുണ്ട്, റൈഡേഴ്സ് വരാറുണ്ട്, പിന്നെ ബാച്ചിലേഴ്സ്. അങ്ങനെ ചില പാക്കേജ് കാര്യങ്ങളിലൂടെ എന്തൊക്കെ പാക്കേജ്? നമുക്ക് സീസണബിൾ ആണ്. ഓരോ സീസണിലും ചെറിയ വേരിയേഷൻസ് വരാറുണ്ട്. ചില വീക്കെൻഡിൽ പ്രൈസ് വേരിയേഷൻ വരാറുണ്ട്. നമുക്ക് booking.com അവൈലബിൾ ആണ്. അതുപോലെ ട്രിപ്പ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ക്യാമ്പർ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ എല്ലാത്തിലും പ്രൈസ് വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാറുണ്ട്. 1500 ആണ് നോർമൽ ക്യാമ്പിൽ പെർ ഹെഡ് റേറ്റ് വരാം. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് എക്സാക്ട് മുടിപ്പാറ എന്ന് പറയുന്നത് ശരിക്കും ചീയപ്പാറ വാട്ടർഫാളിന്റെ ടോപ്പാണ്. ടോപ്പായിട്ട് വരാം. എലവേഷൻ വരുമ്പോൾ ഏകദേശം 2 മൈൽ അടുത്തുള്ള എലവേഷൻ വരുന്നുണ്ട്. ഹൈറ്റ് അപ്പ് അതാണ് ക്ലൈമറ്റ് കിട്ടിയത്. നമുക്ക് മഴ കാരണം കുറെ കാര്യങ്ങളൊക്കെ മിസ്സായി പോയി. മഴയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ 2 പ്രീമിയം കോട്ടേജ് ഉണ്ട് നമുക്ക് ഇവിടെ. ഫാമിലി ഒക്കെ ആണെങ്കിലും അത് അറ്റാച്ച്ഡ് ആണ്. ഇതിന് നമ്മൾ കോമൺ വാഷ്റൂംസ് ആണ് കൊടുക്കുക. മറ്റേത് ടെന്റെല്ലാം കോമൺ വാഷ്റൂംസ് ആണല്ലോ. ഇത് 2 പ്രീമിയം കോട്ടേജ്. എക്സ്ട്രാ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട് ഫെസിലിറ്റീസ്? നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് വരുന്ന നമുക്കിവിടെ 2 നേരത്തെ ഫുഡ്, ഒരു വെൽക്കം ഡ്രിങ്ക്, 2 നേരത്തെ ഫുഡ്, ക്യാമ്പ് ഫയർ, ബാർബിക്യൂള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഒരു ട്രക്ക് ഉണ്ട്, സൺറൈസ് ഉണ്ട്. പിന്നെ ഇവിടെ താഴെ ഒരു വാട്ടർഫാൾ ഉണ്ട്. ചീപ്പറയുടെ ടോപ്പിൽ വേറെ വാട്ടർഫാൾ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് വേനൽക്കാലത്ത് ട്രെയിൻ ആയിരിക്കും വാട്ടർഫാള്. ഇപ്പം എനിക്ക് ഒന്ന് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മളെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ടൈം എങ്ങനെയാണ്? നമ്മള് നോർമൽ ചെക്കിൻ വരുന്ന ഒരു 4:30 ആണ് ചെക്കിൻ ടൈം വരാം. അത് കഴിഞ്ഞിട്ട് ഒരു 12:30 to 1:30 ഇടയ്ക്ക് ചെക്ക് ഔട്ട്. അങ്ങനെ നോർമലി വരാം. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഇവിടെ വരാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ കൊടുക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ആയിരുന്നു കേട്ടോ അവർ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നത്. നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. Thank you.
അപ്പം നല്ല അപ്പം മുട്ടക്കറിയാണ് രാവിലത്തെ ഭക്ഷണം. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ അൺലിമിറ്റഡാണ്, നമുക്ക് ആവശ്യത്തിന് നമുക്ക് കഴിക്കാം. ഇനി 4 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് അവിടെ വാട്ടർഫോൾ ഉണ്ട്, അപ്പൊ അവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. വടി ഉണ്ടെന്ന് കാരണം പട്ടികളെ കടിക്കാൻ വേണ്ടി, വടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പുതിയ ടെക്നിക്കാണ്. ഓ, ഇവിടെ നല്ല തണുപ്പാണ്. നല്ല രീതിക്ക് എൻജോയ് ചെയ്തു, നമ്മൾ കുളിച്ചു, അപ്പോൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് നമ്മുടെ പാക്കേജിൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ്. ഏകദേശം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേ പറഞ്ഞേക്കുന്നത് 12 മണിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി.